ഇന്ന് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിന്റെ ഒടുക്കത്തെ പറ്റിയാണ്. യിർമ്യാ പ്രവചനം 5:31 മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വിസ്മയവും ഭയങ്കരവുമായുള്ള ദേശത്ത് സംഭവിക്കുന്നു, പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു, എന്റെ ജനത്തിനോ അത് ഇഷ്ടമാകുന്നു, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഓരോ മനുഷ്യനും അവനവനോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ് ഒടുക്കം എന്ത് ചെയ്യും. 1 പത്രോസിന്റെ ലേഖനം 4:7 നാം ഇങ്ങനെ വായിക്കുന്നു: എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കും. ഉൽപ്പത്തി പുസ്തകം 6:13 ദൈവം പറയുകയാണ്: സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. പത്രോസ് പറഞ്ഞത് എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എന്നാണ്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട 3 അവസാനങ്ങൾ ഉണ്ട്. നാം ഒക്കെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന ആ അവസാനങ്ങൾ ഓരോന്നായി പരിചിന്തനം ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. ബൈബിൾ പറയുന്ന 1 അവസാനം ജീവാവസാനമാണ്. എബ്രായ ലേഖനം 13:7 നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി. പലരുടെയും ആത്മീയ ജീവിതത്തിന്റെ ആരംഭം നല്ല തുടക്കങ്ങളായിരുന്നു, പക്ഷെ അവസാനം ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിച്ചുവോ എന്നതുപോലെ ദൈവകൃപയിൽ നിന്ന് അകന്നവരായി വിശ്വാസം വിട്ട് ഉഴന്നുനിന്നവരായി ദൈവത്തെ ത്യജിച്ചവരായി ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരായി ജീവിതം അവസാനിപ്പിച്ചവരുണ്ട്. പക്ഷെ വേദപുസ്തകം പറയുകയാണ് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ യേശുക്രിസ്തുവിന്റെ നാളോളം അതിന് തികയ്ക്കും. പലരുടെയും ഭാവമൊക്കെ കണ്ടാൽ ഞാൻ 500 വർഷം വരെ ഇവിടെ ജീവിച്ചിരിക്കും എന്ന മട്ടാണ്. പക്ഷേ ഭൂമിയിൽ പലതിനും ഗ്യാരണ്ടി ഉണ്ടെങ്കിലും മനുഷ്യജീവന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ശരാശരി ഒരു മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് 70 സംവത്സരം, ഏറെ ആയാലും 80 എന്ന്. അതിന്റെ പ്രതാപവും കഷ്ടവും ദുഃഖമുള്ളതാണ്. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യും. പ്രസക്തമായ ചിലരുടെ ജീവാവസാനങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 5:11 യോബിന്റെ ജീവിതാവസാനത്തെ കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിങ്ങനെയാണ്: യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. യോബിന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് നന്നായിട്ടറിയാം. തനിക്കുള്ളതെല്ലാം നഷ്ടമായി, ഭാര്യ പോലും തള്ളിപ്പറഞ്ഞു, ശരീരമാസകലും വ്രണം നിറഞ്ഞവനായി, ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാർ വ്യസനിപ്പിക്കുന്നവരായി മാറി. പക്ഷേ ഈ നാശനഷ്ടങ്ങളുടെയും കഷ്ടങ്ങളുടെയും നടുവിൽ യോബിനെ കുറിച്ച് തിരുവെഴുത്തിൽ പറയുന്നത്, ഇതിലൊന്നിലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും ദൈവത്തിന് ഭോഷത്വം ആരോപിക്കാതെ നിലനിന്ന ആ ഭക്തന്റെ ജീവിതാവസാനം വളരെ അനുഗ്രഹീതമായിരുന്നു. ദൈവം തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകി. തന്റെ ആയുസ്സിനെ പിന്നീട് ദൈവം 140 വർഷം കൂടെ നീട്ടി നൽകി. 10 മക്കളെ കൂടെ ദൈവം തനിക്ക് നൽകി. കാലസമ്പൂർണനായി പ്രത്യാശയുള്ളവനായി ഇയ്യോബ് മരിക്കുകയുണ്ടായി. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി. മറ്റൊരു ഭക്തനാണ് പടിനിമിത്തിലെ യാക്കോബ്. ഒരു വടിയോടുകൂടെ നദി കടന്നു പോയി ആരംഭിച്ച ജീവിതം ആ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് അവസാനിപ്പിക്കുന്നതായി തിരുവെഴുത്തിലൂടെ നാം മനസ്സിലാക്കും. യാക്കോബിന്റെ ജീവിതാന്ത്യത്തെ കുറിച്ച് 49:33 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിൽ മേലെടുത്തു വച്ചിട്ട് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. എത്ര ശുഭകരമായ പര്യവസാനമായിരുന്നു ഭക്തനായ യാക്കോബിന്റേത്. ബൈബിളിലെ തിളക്കമാർന്ന ഒരു വ്യക്തിത്വമാണ് ദാനിയേലിന്റെ. വിശുദ്ധിയിലും വിശ്വസ്തതയിലും നിലനിന്ന ഭക്തന്റെ ജീവിതാവസാനം. ദൈവം അദ്ദേഹത്തിന് 3 വാഗ്ദത്തങ്ങൾ നൽകുകയുണ്ടായി: വിശ്രമം, ഉയർത്തെഴുന്നേൽപ്പ്, പ്രതിഫലം. ദൈവം ഇങ്ങനെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്: നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റു വരും. ദാനിയേൽ പ്രവചനം 12:13. എത്ര ശുഭകരമായ ജീവിതാവസാനം!
പുതിയ നിയമത്തിൽ പൗലോസിന്റെ ജീവാവസാനവും വളരെ അനുകരണീയമാണ്. കർത്താവിന് വേണ്ടി വളരെ കഷ്ടതകൾ സഹിച്ച ഭക്തൻ ആരംഭിച്ച ആത്മീക ജീവിതം അവസാനം വരെ യാതൊരു ഭംഗവുമില്ലാതെ തുടർന്ന ഭക്തൻ തന്റെ ഹൃദയാഭിലാഷം ഇങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്. ഫിലിപ്പ്യ ലേഖനം 1:21 വാക്യം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. 2 കൊരിന്ത്യലേഖനം 5:8 വാക്യം, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. പൗലോസിന്റെ അവസാനത്തെ ലേഖനമാണ് 2 തിമൊഥെയൊസിന്റെ ലേഖനം. അതിൽ 4:7 വാക്യങ്ങളിൽ അവസാനത്തെ വാക്കുകളായി തൻ സംതൃപ്തിയോടുകൂടെ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നല്ല പോർ വരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, ഒരു ഓട്ടക്കാരൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഓട്ടം ഓടി തികച്ചു, ഒരു പടയാളി എന്ന നിലയിൽ ഞാൻ എൻ്റെ പോരാട്ടം തികച്ചു. അതിവിടുത്തെ കാര്യം ഇനി എന്ത്? ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസം എനിക്ക് തരും എന്ന ഉറപ്പ് ആ ഭക്തന് ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഇനി എന്ത് എന്ന ചോദ്യം, ഒടുക്കം നീ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുമ്പാകെ ശുഭകരമായ ഒരു പ്രത്യാശയോടെ കണ്ണടയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായി. ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തെഫാനോസ്. സുവിശേഷം പ്രസംഗിച്ച ആ സഹോദരനെ ആളുകൾ ആക്രോശത്തോടെ അടുത്തു വന്ന് കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. പക്ഷേ അദ്ദേഹം മുട്ടുകുത്തി മുകളിലേക്ക് നോക്കി ദൈവികമായ മഹത്വം ദർശിച്ചുകൊണ്ടാണ് മരിച്ചത്. വേദപുസ്തകം അതേക്കുറിച്ച് പറയുന്ന 2 വേദഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 6:15, 7:55, 59 വാക്യങ്ങൾ, എല്ലാവരും അവനെ ഉറ്റുനോക്കി, അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി, ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകും. നാം ഇപ്പോൾ കണ്ട ഇയ്യോബ്, യാക്കോബ്, ദാനിയേൽ, പൗലോസ്, സ്തെഫാനോസ്, അവരൊക്കെ അവരുടെ ആത്മീക ജീവിതം അവസാനം വരെ വളരെ ഭദ്രതയോടെ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിക്കും. ആത്മീയനായിരുന്നു എങ്കിലും അവസാനത്തിൽ പരാജയപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ ചരിത്രവും വേദപുസ്തകത്തിൽ ഉണ്ട്. അത് പെയോരിന്റെ മകനായ ബിലയാമിന്റെ ചരിത്രമാണ്. ബാലാക്കിന്റെ കൂലി കൊതിച്ച് ഇസ്രായേൽ മക്കളെ ശപിക്കാൻ വന്നുവെങ്കിലും ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും, അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമാകുന്നു എന്നു മനസ്സിലാക്കി ശപിക്കാൻ വന്ന ഭക്തൻ അവരെ അനുഗ്രഹിച്ചിട്ട് മടങ്ങിപ്പോവുകയാണ്. എങ്കിലും കൈപ്പറ്റിയ കൂലിക്ക് വേണ്ടി ഇസ്രായേൽ മക്കളുടെ മേൽ ശാപം വരുത്തുകയും വേണ്ടത് തനിക്കൊരാവശ്യമായിരുന്നു. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരാകാനുള്ള ഒരു ചതിപ്രയോഗം അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടാണ് പോയത്. മോവാബ്യ സ്ത്രീകളുമായി ഇസ്രായേലിയർ പരസംഗത്തിൽ ഏർപ്പെടത്തക്ക രീതിയിൽ ഒരു കെണി പറഞ്ഞു കൊടുത്തിട്ട് ആ മനുഷ്യൻ കടന്നു. സംഖ്യ 23:10 ബിലയം ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി, ഭക്തൻ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവൻ്റെതുപോലെ ആകട്ടെ. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഭക്തൻ മരിക്കുന്ന പോലെ അവൻ മരിച്ചില്ല, അവനെ ഇസ്രായേൽ മക്കൾ വാളുകൊണ്ട് കൊന്നു എന്നാണ് വേദപുസ്തകത്തിൽ രണ്ടിടത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 13:22, സംഖ്യാപുസ്തകം 31:8 വാക്യം, പെയോരിന്റെ മകനായ പ്രശ്നക്കാരനായ ബിലയാമിനെ ഇസ്രായേൽ മക്കൾ വാളുകൊണ്ട് കൊന്നു. അവിടെയും ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം, കൊന്നു എന്ന് രേഖപ്പെടുത്തിയാൽ മതിയായിരുന്നു, പക്ഷെ ദൈവാത്മാവ് രേഖപ്പെടുത്തി വാളുകൊണ്ട് കൊന്നു. കൂലി കൊതിച്ച് തിരുഹിതമല്ലാത്ത യാത്ര അവൻ ചെയ്യുമ്പോൾ അവൻ യാത്ര ചെയ്തിരുന്ന കഴുത വഴിമാറി പോകാൻ ശ്രമിച്ചു. ഒരു മതിലിനോട് ചേർത്ത് അവന്റെ കാല് ഞെരുക്കുമ്പോൾ വേദനിച്ച് അവൻ ആ കഴുതയെ അടിച്ചു. ഉരിയടക്കരുത്, മനുഷ്യനാവ് പോലെ അവനോട് സംസാരിച്ചു.
ഇത്രയും നാൾ നീ എന്റെ പുറത്തല്ലോ യാത്ര ചെയ്തത്? ഇതുവരെയെങ്കിലും ഞാൻ അനസനെ കേട് കാണിച്ചിട്ടുണ്ടോ? ബിലയം ഇങ്ങനെയാണ് പറഞ്ഞത്, എന്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ വെട്ടിക്കൊല്ലുമായിരുന്നു. സ്നേഹിതരെ, ആ ദൂതറിയിച്ച കഴുതയെ വെട്ടുവാൻ ഒരു വാളിനാണ് അവൻ കാംക്ഷിച്ചത്. പക്ഷേ ബിലയാമിന്റെ മരണം വാളുകൊണ്ട് കൊന്നു എന്നാണ് രേഖപ്പെടുത്തിയത്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിച്ച് ആ ബിലയാമിന്റെ പരാജയം പുതിയ നിയമവിശ്വാസികൾക്ക് ഒരു മുന്നറിയിപ്പായി തീരേണ്ടതിന് വെളിപ്പാട് പുസ്തകത്തിൽ പോലും ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ കർത്താവിന്റെ നീതിയുള്ള സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട്. കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? നീ ധൈര്യത്തോടെ നിൽക്കുമോ? യിരമ്യാ പ്രവാചകൻ ചോദിച്ച ആ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ആത്മീയ ജീവിതം ഭദ്രമായി സൂക്ഷിക്കാത്തവരെ കുറിച്ച് ചുട്ടുകളയത്രേ അതിന്റെ അവസാനം എന്നാണ് എബ്രായ ലേഖനം 3:6, 14:6 എന്നീ വാക്യങ്ങളിലൊക്കെ നാം മനസ്സിലാക്കുന്നത്. മനുഷ്യൻ ഇന്ന് പലപ്പോഴും ദൈവത്തെ ത്യജിച്ച് തങ്ങൾക്ക് ബോധിച്ചതുപോലെ ലോകത്തിന്റെ മായാമോഹങ്ങളിൽ അടിപ്പെട്ട് കാലം തള്ളി നിൽക്കുകയാണ്. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ ഇവിടെ ഉദാഹരിക്കാം. നയാഗ്ര വെള്ളച്ചാട്ടത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന ഒരു വലിയ നദി കുത്തനെ പതിക്കുന്നതാണ്. ആ ഒഴുകി വന്ന നദിയുടെ മുകളിലൂടെ എങ്ങനെയോ ചത്ത ഒരു മൃഗം ഒഴുകി വരുന്നുണ്ടായിരുന്നു. അത് കണ്ട ഒരു കഴുകൻ പറന്നു വന്ന് ആ ശവത്തിന് മീതെ ഇരുന്നു കൊണ്ട് മാംസം കൊത്തിപ്പറിച്ച് തിന്ന് ഉല്ലസിച്ചു കൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെ തിന്ന് തിന്ന് പോകുന്നതിനിടയിൽ ആ കഴുകന്റെ കൂർത്തുമൂർത്ത വിരലുകൾ ആ മൃഗത്തിന്റെ അസ്ഥിപഞ്ജരത്തിനുള്ളിൽ ഉടക്കിപ്പോയി. എപ്പോ വേണമെങ്കിലും എനിക്ക് പറന്നുയരാമല്ലോ എന്ന വ്യാമോഹത്തോടെ അത് തിന്ന് രസിച്ച് മുന്നോട്ട് വന്നു. പക്ഷേ ആ കുത്തലിപ്പിലേക്ക് പോകുമ്പോൾ അത് പറന്നുയരാൻ ശ്രമിച്ചെങ്കിലും അതിന്റെ കാൽവിരലുകൾ ആ അസ്ഥിപഞ്ജരത്തിൽ കുരുങ്ങിപ്പോയത് കൊണ്ട് ആ ശവത്തോടൊപ്പം ആ കഴുകനും താഴേക്ക് പോയി. ലോകത്തിന്റെ മോഹങ്ങളിൽ ജീവിച്ച് നാം ഈ ലോകത്തോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് തിരുഹിതം തിരിച്ചറിയുവാൻ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ദൈവസ്നേഹത്തോടെ ഞാൻ ഉദ്ബോധിപ്പിക്കുകയാണ്. കർത്താവിന്റെ മഹത്വം ബൈബിൾ പറയുന്ന രണ്ടാമത്തെ അവസാനം യുഗാവസാനം. ഒലിവുമലയിൽ ഇരുന്നു കൊണ്ട് യേശു ഒരിക്കൽ യുഗാവസാനം വിവരിക്കുമ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? മത്തായി സുവിശേഷം 24:3. യേശു ലോകത്തിന്റെ അഥവാ ഈ യുഗത്തിന്റെ അവസാനമായി പല കാര്യങ്ങൾ പറഞ്ഞു. അവിടെ പറയുന്ന ലോകാവസാനം എന്ന പദം യുഗാവസാനം എന്ന അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കുന്നത്. ആ യുഗം എന്ന് പറയുന്നത് സഭായുഗമാണ് അഥവാ കൃപായുഗമാണ്. ഇന്ന് ഏതൊരു മനുഷ്യനും സൗജന്യമായി രക്ഷിക്കപ്പെടുവാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് ഒരു വിശുദ്ധനായി മാറുവാനുമുള്ള സൗകര്യമുണ്ട്. അത് തികച്ചും സൗജന്യമാണ്. 2 Corinthians 6:2 നാം ഇങ്ങനെ വായിക്കുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. എന്നാൽ സുവിശേഷം തിരസ്കരിക്കപ്പെടുന്നവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. കർത്താവിനെ ഇന്ന് സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ, ദൈവമകനായി തീരാൻ, നരകശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ യാതൊരു ജനവും ആവശ്യമില്ല. എന്നാൽ സുവിശേഷം തിരസ്കരിക്കുന്നവർ, ക്രിസ്തുവിനെ നിഷേധിക്കുന്നവർ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകുമെന്ന് വിചാരിപ്പീൻ. 1 Petrus 4:17 ഇങ്ങനെയാണ് വായിക്കുന്നത്, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ, അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ പാപിയുടെയും ആഭക്തന്റെയും ഗതി എന്താകും? ഇന്നത്തെ കാലഘട്ടത്തെയാണ് കൃപായുഗം അഥവാ സഭായുഗം എന്ന് പറയുന്നത്. സഭയുടെ സംസ്ഥാപനം നടന്നത് പെന്തക്കോസ്ത് നാളിലാണ്. ആ പെന്തക്കോസ്ത് നാൾ മുതൽ യേശു ക്രിസ്തുവിന്റെ ഇനിയുള്ള മടങ്ങിവരവ് വരെയുള്ള കാലഘട്ടത്തെയാണ് സഭായുഗം അഥവാ കൃപായുഗം എന്ന് പറയുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, പ്രവർത്തികളും കാരണമല്ല, അവന്റെ കൃപയാൽ സൗജന്യമായി അത്രയും നീതീകരിക്കപ്പെടുന്നു. ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് പ്രവർത്തികളും കാരണമല്ല, രക്ഷയെന്നുള്ള ദൈവത്തിന്റെ ദാനമാകുന്നു. ദാനമാവും
ദൈവം തരുന്ന ആ രക്ഷ ഇന്ന് സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാനുള്ള അധികാരവും അവകാശവും കർത്താവ് എല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. നാം അത് വ്യക്തിപരമായി സ്വീകരിച്ച് ദൈവമക്കൾ ആയിത്തീരേണ്ടതുണ്ട്. യേശുവിന്റെ മടങ്ങിവരവിൽ നമ്മുടെ പുനരുദ്ധാനം നടക്കും. മരിച്ചുപോയ വിശുദ്ധന്മാർ പുനരുദ്ധാനം ചെയ്തു വരും, ജീവനോടെ ഇരിക്കുന്ന ഭക്തന്മാർ രൂപാന്തരപ്പെടും. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിൽ, പിന്നെ അവസാനം. അപ്പോൾ ആ അവസാനത്തിന് മുമ്പ് ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ രൂപാന്തരപ്പെടും, പുനരുദ്ധാനം ചെയ്യും. അതിന്റെ സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്, സമാഗതമായിരിക്കുകയാണ്. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കും. ഈ സഭായുഗം മുഴുവൻ, അഥവാ ഈ കൃപായുഗം മുഴുവൻ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് ഇത് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. മത്തായി സുവിശേഷം 28:20 വാക്യം കണ്ടാലും, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയും. അതേ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ വഴി നടത്താൻ നിങ്ങൾക്കൊരു നായകനുണ്ട്. ഇടയൻ ആടിനെ മേയിക്കുന്നത് പോലെ നിങ്ങളെ നടത്താൻ ഒരു ഇടയനുണ്ട്. ആ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വന്നാൽ തീർച്ചയായും അവൻ നിങ്ങളെ സ്വീകരിക്കും. കർത്താവിന്റെ അടുക്കൽ വന്ന ആരെയും കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ല. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയില്ല, അനാഥരായി വിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നാണ് യേശു ക്രിസ്തു തന്നെ അരുളി ചെയ്തിട്ടുള്ളത്. കർത്താവിന്റെ മഹത്വം ബൈബിൾ പറയുന്ന മൂന്നാമത്തെ അവസാനം ലോകാവസാനമാണ്. 1 കൊരിന്ത്യലേഖനം 10:11 ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ആർക്ക് സംഭവിച്ചു? സംഖ്യാപുസ്തകം 21:1-9 വാക്യം ആ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10:5-11 വാക്യം പൗലോസ് ഒരു പ്രബോധനം പോലെ ആ ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് നിരത്തുകയാണ്. ജനം തിന്മാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. അവർക്ക് സംഭവിച്ചത് ഇന്നത്തേക്ക് നമുക്ക് ഒരു ദൃഷ്ടാന്തമാണ്. എന്താണ് അവർക്ക് സംഭവിച്ചത്? മുൻപ് ഞാൻ ഓർപ്പിച്ച ആ സംഭവമാണ്. പെയോറിന്റെ മകനായ ബിലെയാം കൂലി കൊതിച്ച് ഇസ്രായേൽ മക്കളെ ശപിക്കാൻ വന്നു. പക്ഷേ ശപിക്കാൻ പറ്റിയില്ല എങ്കിലും ഇസ്രായേൽ പുരുഷന്മാരെ വശീകരിക്കേണ്ടതിന് മോവാബ്യ സ്ത്രീകളെ ഇസ്രായേലിന്റെ പാളയത്തിലേക്ക് അയക്കുവാൻ ഒരാലോചന പറഞ്ഞു കൊടുത്തിട്ടാണ് പോയത്. ഇവിടുത്തെ സോഷ്യൽ മീഡിയകളും മറ്റുമൊക്കെ ലൈംഗികമായ അരാജകത്വത്തിലേക്കും തൃഷ്ണയിലേക്കും ജനത്തെ തള്ളിവിടത്തക്ക രീതിയിൽ, അവരുടെ മൃദുല വികാരങ്ങളെ ചൂഷണം ചെയ്യത്തക്ക രീതിയിൽ കച്ചവട കണ്ണോടുകൂടെ അതിനുതകുന്ന ഉൽപ്പന്നങ്ങൾ തുരുതുര തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുടുങ്ങി അനേകരുടെ ജീവിതം തുലഞ്ഞു പോകുകയാണ്. അവർ ദൈവത്തിൽ നിന്ന് മനസ്സുകൊണ്ട് മാറിപ്പോവുകയാണ്. ഒടുക്കം നീ എന്ത്? 23,000 പേർ ഒരു ബാധ കൊണ്ടെന്നതുപോലെ നശിച്ചുപോയി. നമുക്കതൊരു മുന്നറിയിപ്പായിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഈ ലോകം അവസാനിക്കുമോ? ഈ ലോകം അവസാനിക്കുമോ? അതോ ഇതെല്ലാം ഇങ്ങനെ എന്നുമെന്നും നിന്ന് മുന്നോട്ട് പോകുമോ? പലവിധമായ അഭിപ്രായങ്ങളും അനുമാനങ്ങളും ആളുകൾക്കിടയിൽ ഇന്ന് പരക്കുന്നുണ്ട്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം ഇതേക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം 3:7-11 വാക്യങ്ങൾ, മലാഖി പ്രവചനം 4:1-2 വാക്യങ്ങൾ, അവിടെയെല്ലാം ഈ ഭൂമിയുടെ നാശത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. ഭൂമിയും അതിലുള്ള മൂലപദാർത്ഥങ്ങളും കത്തിയഴിയും. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും തള്ളടിയാകും. മത്തായി സുവിശേഷം 13:39-49 വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവും ലോകാവസാനത്തെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ലോകം എന്നുമെന്നേക്കും ഇങ്ങനെ നിൽക്കുകയില്ല. ഈ ലോകത്തിനൊരു വിനാശം സംഭവിക്കും. ലോകരാജ്യങ്ങൾ കൂട്ടിവച്ചിരിക്കുന്ന അണ്വായുധങ്ങൾ, ജൈവായുധങ്ങൾ, അതൊക്കെ നല്ലതുപോലെ ഒന്ന് ഉപയോഗിക്കപ്പെട്ടാൽ
ഈ ലോകം പിന്നെ കാണുകയില്ല. 1984 മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു സൺഡേ സപ്ലിമെന്റ് വായിച്ചത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, സ്ഫോടനം കഴിഞ്ഞാൽ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഉഗ്ര പ്രഹരശേഷിയുള്ള ഈ സ്ഫോടനം കഴിഞ്ഞാൽ പിന്നെ ലോകം കാണില്ല. നാം നിൽക്കുന്ന ഈ ഭൂമി സുരക്ഷിതത്വമുള്ളതല്ല. കാലിന്റെ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ നാം ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി നമ്മളെ വിട്ട് മാറിപ്പോകുന്ന ഒരു കാലം വരും. പക്ഷേ ഭക്തന്റെ പ്രത്യാശ ഈ ലോകം നശിച്ചാലും നശിക്കാത്ത ഒരു പ്രത്യാശയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നശിക്കാത്ത ഒരു ലോകം, യേശുക്രിസ്തു ഭരിക്കുന്ന ഒരു പുതിയ ലോകം ഇവിടെ നിലവിൽ വരും എന്നുകൂടെ വേദപുസ്തകം പറയുന്നുണ്ട്. ഞാൻ അക്കാര്യം കൂടെ സന്ദർഭോചിതമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു കാലത്തും നശിച്ചു പോകാത്ത ഒരു രാജ്യം സ്ഥാപിക്കും. അത് വേറൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രമുഖന്മാർ നേരോടെ ന്യായപാലനം ചെയ്യും. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു എന്ന് ബൈബിളിൽ നാലിടത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുന്ന സ്നേഹിതർക്ക് വേണ്ടി ആ തിരുവെഴുത്തുകൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 21:1 ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. യെശയ്യാപ്രവചനം 65:17-18 ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. യെശയ്യാപ്രവചനം 66:22 ഞാൻ ഉണ്ടാക്കാനുള്ള പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 2 പത്രോസിന്റെ ലേഖനം 3:13 നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ബൈബിൾ പറയുന്ന 3 അവസാനങ്ങളെ പറ്റിയാണ് ഇന്ന് നാം ചിന്തിച്ചത്. 1, ജീവാവസാനം. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. നാം കണ്ട ഇയോബ്, യാക്കോബ്, ദാനിയേൽ, പൗലോസ്, സ്തെഫാനോസ് അവരൊക്കെ ആത്മീക ജീവിതത്തിന് വേണ്ടി വില കൊടുത്തവരാണ്. ഭൂമിയിൽ നിലനിന്നപ്പോൾ തന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിതം കഴിച്ചവരാണ്. ബിലിയാം എന്ന പ്രവാചകൻ, ഭക്തൻ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞുവെങ്കിലും പ്രാർത്ഥിച്ചുവെങ്കിലും അവന്റെ അവസാനം വളരെ ശോചനീയമായിരുന്നു എന്ന് നാം കണ്ടു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്ന ചോദ്യം യിർമ്യാപ്രവചനം 5:31 ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ന് കൂടെ നിൽക്കാൻ ആളുകളൊക്കെ ഉണ്ട്, ബന്ധുക്കളും സ്വന്തക്കാരും സ്നേഹിതരും ഒക്കെ ഉണ്ട്, സഭയും സമുദായവും ഒക്കെ കൂടെയുണ്ട്. പക്ഷേ ആരോരുമില്ലാതെ മരണത്തെ അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു നിമിഷം, കുഴിമാടത്തിനപ്പുറം ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം നമ്മുടെ മുമ്പാകെ വരും. അന്ന് നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? 2-ാമത്തെ അവസാനം യുഗാവസാനമാണ്, അഥവാ സഭായുഗത്തിന്റെ അവസാനമാണ്. ഇന്ന് സഭായുഗമാണ്, കൃപായുഗമാണ്. പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്. പരിശുദ്ധാത്മാവ് സഭയെ സകല സത്യത്തിലും വഴി നടത്തി ക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടിയെ ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ മണവാട്ടി സഭയിൽ അംഗമാകാൻ ഇന്ന് ഏവർക്കും അവസരമുണ്ട്. സൗജന്യമായി നീതീകരിക്കപ്പെടാം. പാപത്തിന്റെ കഠിനമായ ആ കറുത്ത പാടുകൾ ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താൽ കഴുകി വെടിപ്പാക്കപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായി തീരാനുള്ള അവസരം നിങ്ങൾക്കുമുണ്ട്. ഭാഗ്യം നിങ്ങൾക്കും വെച്ചു നീട്ടുന്നു. യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയാൽ തീർച്ചയായും നിങ്ങൾ ഭാഗ്യവന്മാർ ആയിരിക്കും. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. 2-ാം മരണമാകുന്ന തീപ്പൊയ്യയ്ക്ക് അവന്റെ മേൽ അധികാരം ഇല്ല. 3-ാമത്തെ അവസാനം ലോകാവസാനമാണ്. ഈ ലോകം എന്നും എന്നേക്കും ഇങ്ങനെ നിൽക്കുകയില്ല. ഇതിനൊരു അവസാനം വരും. പക്ഷേ ഭക്തന്റെ പ്രത്യാശ നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിൽ പ്രത്യാശയോടെ നാം ജീവിക്കണം. കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ സകലും മനുഷ്യരിലും അരിഷ്ടന്മാരത്രെ. ഇവിടുത്തെ തലവേദന മാറാനും ഇവിടുത്തെ ദുരിതങ്ങൾ അവസാനിക്കാനും വേണ്ടി മാത്രമല്ല നാം ക്രിസ്തുവിൽ ആശ്രയിക്കുന്നത്.
സുവിലാശ്രയിക്കുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം പാപമോചനമാണ്, നിത്യജീവനാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ സ്നേഹവായ്പോടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗസ്വനായ ദൈവമേ, സ്നേഹമുള്ള കർത്താവെ, ഈ വിശുദ്ധ വചനം ശ്രവിച്ച വാത്സല്യ സഹോദരങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ അടിയൻ പ്രാർത്ഥിക്കുന്നു. പാപ വഴികളെ വിട്ട് നാശത്തിന്റെ പാതയിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവന്റെ മാർഗത്തിൽ ചരിക്കാൻ, ക്രിസ്തുവിനെ അനുസരിച്ചും അനുകരിച്ചും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, ഒരു ദൈവവൈദ്യരായ ജീവിതം തുടരുവാൻ വചനം കേട്ട എല്ലാവർക്കും ദൈവം ഭാഗ്യം ചെയ്യണമെന്ന് പറഞ്ഞു. ലോകത്തോടുള്ള ശിക്ഷാവധിയിൽ അകപ്പെട്ടു പോകാതിരിക്കേണ്ടവന് കർത്താവേ, ആത്മരക്ഷയെയും നിത്യജീവനെയും കുറിച്ച് ചിന്തിക്കുവാൻ ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവം കൃപയും ഭാഗ്യവും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേൾക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.